തിലാബത്തിന്റെ സുജോതി ചെയ്യുമ്പോൾ സുജിതിലേക്ക് പോകുമ്പോൾ തക്ബീർ പറയണ എന്നുള്ളതാണ് അള്ളാഹുക്ബർ എന്ന് പറയണോ അവിടെ രണ്ട് രൂപത്തിലാണ് വിഷയം മനസ്സിലാക്കേണ്ടത് ഒന്ന് നമസ്കാരത്തിലാണെങ്കിൽ നമസ്കാരത്തിലല്ലെങ്കിൽ നമസ്കാരത്തിലാണെങ്കിൽ അക്ബർ എന്ന് പറയണം സുജോതി ചെയ്യുമ്പോഴും പറയണം സുജൂതിൽ നിന്ന് ഉയരുമ്പോഴും അക്ബർ എന്ന് പറയണം മനസ്സിലാകോ നമസ്കാരത്തിലാണെങ്കിൽ തിലാവത്തിന്റെ സുജോതി നമസ്കാരത്തിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ സുജൂതിലേക്ക് പോകുമ്പോഴും സുജിതിൽ നിന്ന് ഉയരുമ്പോഴും അക്ബർ എന്ന് പറയണം അതിന്റെ തെളിവെന്താണ് ആ വിഷയത്തിൽ അങ്ങനെ ചെയ്യണം എന്നുള്ള ഹരീസ് വന്നിട്ടില്ല പക്ഷെ മൊത്തത്തിൽ വന്നിട്ടുള്ള ചില ഹരീസുകളുടെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത് ഇബിനോസാഹിന്ന് ഹരദീസിൽ കാണാം റായത്തു റസൂലി സ്വലം നിക്കു ഹഫ്ലിൻ റസൂലി സ്വഹ്ഹുസ് നമസ്കാരത്തിൽ ഓരോ ഹഫ്ലിലും റഫേലും തക്ബീർ ചെല്ലാറുണ്ടായിരുന്നു അതാണ് അതിന്റെ തെളിവ് നമസ്കാരത്തിൽ ഓരോ ഹഫ്ലിലും റഫേലും ഖഫുൽ പറഞ്ഞ കുനിയ തായത്തക്ക് പോണിനെ വരെ റഫ് എന്ന് പറഞ്ഞ ഉയരുന്നതിനാണ് വരെ അതായത് ഓരോ റൊക്കോയിൽ ചെയ്യുന്ന സന്ദർഭത്തിലും ആ റൊക്കോയിൽ നിന്നും സജുദൂദിൽ നിന്നും വരുന്ന സന്ദർഭത്തിലും റൊക്കോയിൽ സജു ചെയ്യുന്ന സന്ദർഭത്തിലും റുക്കോയിൽ നിന്നും സുജൂതിൽ വരുന്ന സന്ദർഭത്തിലും തക്ബീർ ചെല്ലാറുണ്ട് ഈ ഹരീസിന്റെ അടിസ്ഥാനത്തിൽ തിലാവത്തിന്റെ സുചിത ചെയ്യുമ്പോൾ നമ്മൾ സുജിതിലേക്ക് പോവാണ് അവതൊരു കുനിയലാണ് താഴോട്ട് പോകണം അതേപോലെ ഉയരാണ് അപ്പൊ ഈ ഹരീസിന്റെ അടിസ്ഥാനത്തിൽ എന്ത് കിട്ടി നമസ്കാരത്തിൽ തിലാവത്തിന്റെ സുജിത് ചെയ്യുമ്പോൾ സുജിതയിലേക്ക് പോകുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയണമെന്നുള്ളത് ഈ ഹരീസിന്റെ അടിസ്ഥാനത്തിലാണ് പഠിപ്പിക്കപ്പെട്ടുള്ളത് ഈ ഹരീസ് ഉദ്ധരിച്ചിട്ടുള്ളത് തിരുമതി നസായി അഹമ്മദ് ഒക്കെ ഹരീസ് ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പം നമസ്കാരത്തിലാണെങ്കിൽ തക്ബീർ ചൊല്ലണം സുജിതിലേക്ക് സുജിത ചെയ്യുമ്പോഴും സുജിതിൽ നിന്ന് ഉയരുമ്പോഴും ഇനി നമസ്കാരത്തിലല്ലെങ്കിലോ അവിടെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് നമസ്കാരത്തിലല്ലെങ്കിൽ ഒരാൾ തിലാവിത്തിനെ സുജിത് ചെയ്താൽ തക്ബീർ ചൊല്ലണം ഉയരുമ്പോൾ തക്ബീർ പറയണം അതിൽ മൂന്ന് അഭിപ്രായങ്ങൾ ഒന്നാമത്തെ അഭിപ്രായം സുജിത് ചെയ്യുന്ന സന്ദർഭത്തിലും സുജിതിൽ നിന്ന് ഉയരുമ്പോൾ എന്ന് പറയണം തക്വീർ പറയണം പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള പ്രമാണങ്ങൾ വന്നിട്ടില്ല അവര് പറയുന്നത് എന്താ വെച്ചാൽ ദുസ്കാരത്തിൽ നമ്മൾ അത് പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് സംസ്കാരത്തിലല്ലാത്ത സന്ദർഭത്തിലും തക്ബീർ ചെല്ലണം സംസ്കാരത്തിൽ സുജോതി ചെയ്യുമ്പോഴും സുചോദിന് ഉയരുമ്പോഴും തക്ബീർ പറയുന്നുണ്ട് തക്ബീർ ചെല്ലുന്നുണ്ട് അവരതിനെ കൈയാസാക്കാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആ വിഷയത്തിൽ വ്യക്തമായ തെളിവ് അതായത് നസ്കാരത്തിലല്ലാത്ത സന്ദർഭത്തിൽ തിലാവത്തിന്റെ സ്വജ്യോതി ചെയ്യുന്ന സന്ദർഭത്തിൽ സുജൂതിലേക്ക് പോകുന്ന സന്ദർഭത്തിലും സുജൂതിൽ നിന്ന് ഉയർന്ന സന്ദർഭത്തിലും തക്ബീർ പറയണമെന്നല്ല അതിന്റെ കൃത്യമായ ഹരീസുകൾ തെളിവുകൾ വന്നിട്ടില്ല അതുകൊണ്ട് അത് അത്ര പിന്നെ പ്രബലമല്ല എന്നർത്ഥം അതാണ് ഒന്നാമത് പ്രബലമല്ലാത്തൊരു അഭിപ്രായം എന്നാൽ മധാബിന്റെ ചില മധാബിലൊക്കെ അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ തെളിവ് തന്നെയാണ് അവൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ പുതു നിർബന്ധമാണോ ഷർത്താണോ എന്നുള്ള ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു അത് ഷർത്താണെന്ന് പറഞ്ഞ ആളുകൾ എന്ത് ചെയ്തു ഈ തിലാപത്തിന്റെ സുജൂദിനെ സ്വലാത്തിനോട് ക്യാസാക്കി തിലാവത്തിന്റെ സുജൂദ് നിസ്കാരമാണെന്ന് അവർ പറഞ്ഞത് അപ്പൊ നിസ്കാരത്തിന് എന്തെല്ലാം ഷർത്തുകളുണ്ടോ ആ ഷർത്തുകളൊക്കെ തിലാവത്തിന്റെ സുജൂദിന് വാതകവും നമ്മൾ പറഞ്ഞു അഭിപ്രായം എന്തല്ലെ പ്രബലമായിട്ടുള്ള ഒരു അഭിപ്രായമല്ല തിലാപത്തിന്റെ സുജിതി എന്നുള്ളത് സ്വതന്ത്രമായിട്ടുള്ള ഒരു വിഭാഗത്താണ് അതാണ് ഒന്നാമത്തെ അഭിപ്രായം രണ്ടാമത് വന്നിട്ടുള്ളത് സുജൂത് ചെയ്യുന്ന സന്ദർഭത്തിലും നിന്ന് ഉയരുന്ന സന്ദർഭത്തിലും രണ്ട് സന്ദർഭത്തിലും തക്ബീർ പറയേണ്ടതില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് ആ വിഷയത്തിൽ തെളിവുകളൊന്നും സ്വഹിയായിട്ട് വന്നിട്ടില്ല എന്നുള്ളത് രണ്ട് സന്ദർഭത്തിലും തക്ബീർ വേണ്ടതില്ല അതാണ് രണ്ടാമത്തെ അഭിപ്രായം ഒരാൾ അതിനനുസരിച്ച് അമൽ ചെയ്താലുടെ തിലാത്തിന്റെ സുചിതിന്റെ ഒരു തകരാറുമില്ല അവര് പറയുന്ന പോലെ അതാണ് സഹി ആയിട്ടുള്ള തെളിവുകൾ ആ വിഷയത്തിൽ വന്നിട്ടില്ല സംസ്കാരത്തിൽ അല്ലെങ്കിൽ സുജോതി ചെയ്യുമ്പോൾ തിലാപത്തിനെ സുജോത് ചെയ്യുമ്പോൾ സുജൂതി ചെയ്യുന്ന സന്ദർഭത്തിലും അല്ലെങ്കിൽ ഉയരുന്ന സന്ദർഭത്തിലും തക്ബീർ തക്വീർ എന്നുള്ളതിന്റെ നെസ് കൃത്യമായിട്ടുള്ള ഹരീസുകൾ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തക്ബീർ പറയേണ്ട രണ്ട് സന്ദർഭത്തിലും തക്ബീർ ചെലണ്ട അതിൽ മൂന്നാമത്തെ അഭിപ്രായം എന്നുള്ളത് സുജൂത്ത് ചെയ്യുമ്പോൾ തക്ബീർ ചെലാണ് സുജൂത് ചെയ്യുമ്പോൾ തക്ബീർ ഉണ്ട് സുജൂതിൽ നിന്ന് ഉയരുമ്പോൾ തക്വീറില്ല അതാണ് മൂന്നാമത്തത് ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഇതെന്തിന്റെ അടിസ്ഥാനത്തിൽ അത് പറയണത് ആ വിഷയത്തിൽ ഒരു ഹരീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അബുദാബുദ് അതേപോലെ തന്നെ ഇമാം മഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്ലിതല് ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹരീസ് ഉണ്ട് എവിനും പറഞ്ഞില്ല എന്നിട്ടുള്ള ഹരീസ് ആ ഹദീസിലുള്ളത് കാന റസൂൽ അല്ലാസ്ലും യെറവൽ കുറാൻ റസൂഹി സ്വലം ഞങ്ങൾക്ക് കുറാൻ ഒഴി താറുണ്ട് ഫൈതാമറ വിസജിത അങ്ങനെ സജ്ജതയുടെ ആയത്തെത്തുമ്പോ ഖബറ തെക്ക്ബീർ ചൊല്ലും വ ചെയ്യും വ മാഹു പ്രവാചകന്റെ കൂടെ ഞങ്ങളും ഞങ്ങൾ ചെയ്യും ഈ ഹദീസിൽ കൃത്യമാണ് എന്ത് വന്നു ഖബ്ബറ തെക്ക്ബീർ ചൊല്ലും എന്നുള്ളതാണ് സുജോത് ചെയ്യും തെക്ക് വീർ ചെല്ലിയിട്ട് ചെയ്യും ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് അവരെന്താ പറഞ്ഞത് സുജു ചെയ്യുമ്പോൾ തെക്ക്ബീറു വേണം എന്നാൽ സുജൂതിൽ നിന്ന് ഉയരുമ്പോൾ തെക്ക്ബീർ ചൊല്ലാൻ എന്തല്ല പ്രത്യേകമായിട്ടുള്ള തെളിവുകളില്ല ഈ ഹദീസ് അനുസരിച്ചിട്ട് പല ആളുകൾ അമൽ ചെയ്തിട്ടുണ്ട് നേരത്തെ നമ്മൾ സുഫിയാൻ സൌരി റഹ്ദാലഹിയുടെ സംഭവം പറഞ്ഞിരുന്നു അബുദാബുദ് തന്നെ പറഞ്ഞു അല്ല അബ്ദുറാക്ക് അദ്ദേഹത്തിന്റെ മുസ്നഫിൽ പറഞ്ഞു വക്കാൻ സൌരിയു അതായത് സുഫിയാൻ സൗരി അഹമ്മദ് അലി യുജിബു ഹാദൽ ഹദീസ് ഈ ഹദീസ് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു ഈ ഹദീസ് അനുസരിച്ചിട്ട് അദ്ദേഹം അമൽ ചെയ്യാറുണ്ടായിരുന്നു എന്ത് ജോ ചെയ്യുമ്പോൾ തക്ബീർ പറയും ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അതേപോലെ തന്നെ ഇബിനുസൈർ റഹ്ദാലഹി ഈ ഹദീസ് സ്വീകരിച്ചിട്ടുള്ള ആളാണ് ഷെഹ് ബിനിവാസ് റഹമ്മലഹി ഹദീസ് സ്വീകരിച്ചിട്ടുള്ള ആളാണ് ലലിൻ അത് ദൈമയുടെ അവർ ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് ഉസാൻ ഹഫുൽ അഹുല്ല അദ്ദേഹം ഇതേഭിപ്രായം പറഞ്ഞിട്ടുള്ള ആളാണ് എന്നാൽ സുലൈമാനുറഹൈലി ഹഫുലഹുല്ല അദ്ദേഹം പറഞ്ഞു ഈ വിഷയത്തിൽ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല അപ്പൊ രണ്ടാമത്തെ ആളുകളുടെ പ്രശ്നം എന്താ അവർ പറയുന്നത് രണ്ട് സന്ദർഭത്തിലും ഇതൊക്കെ വീറില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് ഈ ഹരീസ് ലൈഫാന്നുള്ളതാണ് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യേണ്ട കാര്യമില്ല അപ്പം ഇതൊക്കെ വാസ്യായിട്ടുള്ള ഒരു വിഷയമാണ് നേർത്തം അവര് പറഞ്ഞതെന്താ വച്ചാൽ രണ്ട് സന്ദർഭത്തിലും സുജൂത് കാരണം ഈ ഹദീസ് എന്തല്ല സ്ഥിരപ്പെട്ടിട്ടുള്ള അല്ല കാരണം ഇതിലെ ചില രവായത്തുകളിൽ എന്ത് വന്നിട്ടില്ല ഖബറ എന്നുള്ളത് വന്നിട്ടില്ല ഖബറ എന്നുള്ളത് ഇല്ലാതെയാണ് വേറെ ചില രീവായത്തുകളിൽ വന്നിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള അബുദാബുദിന്റെ റിപ്പോർട്ടിലാണ് ഖബറ എന്നുള്ളത് അപ്പൊ ഇത് സഹിയായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞു ചെയ്യുമ്പോൾ നിസ്കാരത്തിൽ അല്ലെങ്കിൽ സുജോതി ചെയ്യുമ്പോൾ തക്ബീർ ചെല്ലണം സുജോതി വരുമ്പോ തക്ബീർ ചെല്ലണ്ട സുജോതിൽ നിന്ന് തക്ബീർ തക്വീർ ചെല്ലണ്ടെന്ന് പറയാനുള്ള കാരണം ആ വിഷയത്തിൽ ഹരീസുകൾ എന്ന് വന്നിട്ടില്ല അപ്പൊ ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന അർത്ഥം അടുത്തത് അതില് അതിൽ വരുന്ന മറ്റൊരു വിഷയം ഇനി തിലാവത്തിന്റെ സുചിത ചെയ്യുമ്പോൾ കിബിലൊക്കെ തിരിയേണ്ടതുണ്ടോ തിരിയണം എന്ന് പറഞ്ഞിട്ടുള്ള ഹരീസുകളൊന്നും വന്നിട്ടില്ല ഒരാൾ തിലാപത്തിന്റെ സുചിതി ചെയ്യുമ്പോൾ അയാൾ ഏതൊരു സന്ദർഭം ഏതൊരവസ്ഥയിലാണോ അയാൾ ഉള്ളത് ആ സന്ദർഭത്തിൽ അയാൾക്ക് തിലാവത്തിന്റെ സുചോതി ചെയ്യാവുന്നതാണ് ഈ വിഷയത്തിൽ എന്താ വെച്ചാല് തിലാവത്തിന്റെ സുചിതിന് അത് നമസ്കാരം പോലെയാണെന്ന് പറഞ്ഞ ആളുകൾ എന്ത് പറഞ്ഞു കിവിലയിലേക്ക് തിരിയണം കാരണം നമസ്കാരം കിവിലയിലേക്ക് തിരിയാതെ സാധവാകില്ലല്ലോ അവർ പറഞ്ഞ നിസ്കാരത്തിൽ കിവിലേക്ക് തിരുന്നത് പോലെ തന്നെ തിലാവത്തിന്റെ സുചിതിൽ എന്ത് ചെയ്യണം കവിലയിലേക്ക് തിരിയാം എന്നാൽ അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളില്ല തിലാവത്തിന്റെ സുചിത് ഒരാൾ കിവിലക്ക് നേരെ ആയിരിക്കണം ചെയ്യേണ്ടത് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഹദീസുകളൊന്നും നമുക്ക് കിട്ടില്ല എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാല് അത് ഷർത്തല്ല എന്ന് പറഞ്ഞ ആളുകൾ എന്ത് പറഞ്ഞിട്ടുണ്ട് ഒരാൾ കിവിലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് തിലാപത്തിന്റെ സുജിത് ചെയ്യുന്നതാണ് അഫ്ദൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് പ്രത്യേകം പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നേരത്തെ നമ്മൾ ഉദുവിനെ സംബന്ധിച്ച് പറഞ്ഞ പോലെ തന്നെയാണ് ഈ കാര്യം ഉദു എന്ന് പറഞ്ഞാൽ അതിന് വുധു വേണ്ടാന്ന് അതിന് അർത്ഥം കിട്ടോ ഒരു സംഗതി ഷർത്തല്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ചില ആളുകൾ പഠിച്ചു വെച്ചിട്ടുള്ളത് അതേപോലെ കിവിലയ്ക്ക് തീരയിൽ ഷർത്തല്ല ഒരാൾക്ക് ഒരാൾക്കെ കുറാൻ ഓതാണ് ആ സന്ദർഭത്തിൽ ആൾക്ക് കിവിലയിലേക്ക് സുജിത് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അയാൾ ആ സുചിത്വ ആൾക്ക് സുജിത് ചെയ്യാം കിവിലയിലേക്ക് തിരിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് അയാളുടെ സുചിത ഒരിക്കലും സ്വീകരിക്കപ്പെടാതിരിക്കുകയില്ല എന്നാൽ ഒരാൾക്ക് കിവിലയിലേക്ക് തിരിയാനുള്ള സൗകര്യം ഉണ്ട് സന്ദർഭമുണ്ട് അതിനുള്ള സൗകര്യമുണ്ട് എന്നാൽ അതാൾ ചെയ്യാതിരിക്കണത് എന്തിനാ ഒന്നാണ് തിരിഞ്ഞാൽ മതിയോ മശം ചെയ്യൂല അതുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്ത ആളുകളൊക്കെ എന്ത് പറഞ്ഞു വെച്ചാൽ അഫ്ദലാണെന്നുള്ളത് ഷർത്തല്ല എന്ന് പറഞ്ഞ ആളുകൾ എന്ത് പറഞ്ഞിട്ടുണ്ട് കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടൊരാൾക്ക് തിലാവത്തിന്റെ സുജിത് നിർവഹിക്കാൻ കഴിയുമെങ്കിൽ അതാണ് അഫ്ദലായിട്ടുള്ള ഇവരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് ഷെഹ്ബിനുടെ ഒറ്റ വാചകം പറഞ്ഞുതരാം അതേ ഈ വിഷയം ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു ഇതിന് സഹി ആയിട്ടുള്ള അഭിപ്രായത്തിൽ ഇതിന് നിസ്കാരത്തിന്റെ വിധിയല്ല തിലാവത്തിന്റെ സുചിതം നിസ്കാരത്തിന്റെ ഉള്ളത് അൻ ഹുക്കുമല്ലത് വലഅഫൽ ഏറ്റവും അഫ്ലായിട്ടുള്ളത് എന്താണ് ഖിബലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് സുചോതി ചെയ്യുന്നതാണ് വനക്കൂനാ തൊഹാറത്തിൻ അതേപോലെ തന്നെ തൊഹാറത്തോട് കൂടിയിട്ട് സുജോജി ചെയ്യുന്നതാണ് ഇത് ആ തേസ്സറതാലിക്ക അതിനക്ക് സാധിക്കുമെങ്കിൽ അപ്പൊ സാധിക്കുന്ന എന്തിനാ അത് ചെയ്യാതിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് സാധിക്കുന്ന ആളുകൾ പോലും എന്താ ചെയ്യുന്നത് അയ്യ് അത് ശർത്തം ആ കിബിലയിലേക്ക് തിരിയാനുള്ള മടി കൊണ്ട് മാത്രം കിബിലയിലേക്ക് തിരിയാതിരിക്കുക അത് ചെയ്യേണ്ട എന്നുള്ളതാണ് പറഞ്ഞത് അപ്പൊ അതിന് സാധിക്കുമെങ്കിൽ അത് ചെയ്യണം എന്നിട്ട് അതിന്റെ ആ ചർച്ചയുടെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയുന്നത് ഒന്നുകൂടി അദ്ദേഹം പറയണ്

കിവിലക്ക് നേരെ തിരിഞ്ഞിട്ട് തിലാപത്തിന്റെ സുചിത ചെയ്യലാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അത് തന്നെയാണ് ഈ വിനുസൈമി പറഞ്ഞിട്ടുള്ളത് ലിസ്സാമിന്റെ പത്ത് വിലയ്ക്ക് അത് വിശദീകരിച്ചിട്ടുണ്ട് ഞാനത് വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല അത് സാധിക്കുന്ന ആളുകൾ കിവിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് തന്നെ അത് നിർവഹിക്കുക എന്നുള്ളതാണ് ഇനി ആൾക്കതിന് സാധിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ട് തിലാപത്തിന്റെ സുചിത സ്വീകരിക്കപ്പെടാതിരിക്കുകയില്ല എന്നർത്ഥം ഇതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാനുള്ളത് ഇനി തിലാപത്തിന്റെ ശേഷം സലാം വീട്ടേണ്ടതുണ്ടോ അത് രണ്ട് കൗലുണ്ട് സലാം വീട്ടണം എന്നുള്ളതും സലാം വീട്ടണ്ട എന്നുള്ളതും സലാം വീട്ടണം എന്നുള്ളതാണ് ഷാഫി മധവിലെ പ്രസിദ്ധമായിട്ടുള്ള അഭിപ്രായം ഷാഫി മധബിന് തന്നെ അതിനെതിരായിട്ടുള്ള അഭിപ്രായം എന്നാൽ അവിടെ ജുംഹൂറിന്റെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തിലാപത്തിന്റെ സൂചന എന്തില്ല തസ്ലീം ഇല്ല സലാം ഇല്ല എന്നുള്ളത് സലാം വീട്ടേണ്ട കാര്യം ഇനി സലാം വീട്ടണം എന്ന് പറയുന്ന ആളുകൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തെളിവുകൾ ഇല്ല അവരൊക്കെ നിസ്കാരത്തോട് കിയാസ് ആക്കുക ചെയ്യുന്നു സുലതായി സുലാസ്ലാം അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ സലാം വീട്ടണം എന്നുള്ളത് പറഞ്ഞിട്ടില്ല മാത്രമല്ല അതിനെതിരായിട്ട് സലാം വീട്ടേണ്ടതില്ല എന്നുള്ളതാണ് എന്ത് സലഫുകളിൽ നിന്ന് മിക്ക സലഫുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് എന്താണ് സലാം വീട്ടേണ്ടതില്ല സലാമില്ല എന്നുള്ളതാണ് തിലാവത്തിന്റെ സുചിതൻ എബിലു തീമി അറമി പറഞ്ഞു വലാഫ് തഹരീമു വലാ തഹലീലും തിലാബത്തിന്റെ സുചുതിൽ തഹരീമും ഇല്ല തഹലീലും ഇല്ല തഹലീലാണെന്ത് സലാം കൂട്ടൽ ഹദാഹു സുനത്തു അനിബി ഇതാണ് റസൂൽ അല്ലാസലമയുടെ സുന്നത്തിൽ അറിയപ്പെട്ടത് മിക്ക സലഫുകളും ഇങ്ങനെ തന്നെയാണ് അതിനെന്തില്ല അതിലെന് പറഞ്ഞത് സലാം വിട്ടലില്ല തിലാവത്തിന്റെ സുജൂദിന് സലാം കിട്ടേണ്ടതില്ല ജസ്റ്റ് ഒരു സുജൂദ് മാത്രം ഇമാം അഹമ്മദിനോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചു സലാം കിട്ടേണ്ടതുണ്ടോ അദ്ദേഹം പറഞ്ഞു അമ്മ തസ്ലീമു തസ്ലീമും ഫലഅതിരിമാഹുവാ തസ്ലീമോ അതെന്താന്നുള്ളത് എനിക്കറിയില്ലല്ലോ പറഞ്ഞാലെന്താ ഇതിന്റെ അർത്ഥം സലാമിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളതല്ല തിലാവത്തിന്റെ സജൂതില് സലാം കിട്ടുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളതാണ് പറഞ്ഞു അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അങ്ങനെ അതിന് കൊടുത്ത മറുപടി അമ്മ തസ്സിലീം ഫലാതിരിയമാക തസ്സിലീമോ അതെന്താന്നുള്ളത് എനിക്കറിയില്ല ഇതേപോലെ തന്നെ ഇബ്രാഹിം അബു സാലിഹ് വസാബ് ഹസ്സൻ സായിദ് ബിൻ ജുബൈർ ഇവരൊക്കെ തന്നെ എന്ത് പറഞ്ഞിട്ടുള്ള ആളുകളാണ് ഇതേ അഭിപ്രായമാണ് തിലാത്തിന്റെ സുജൂതിന് സലാം കിട്ടേണ്ടതില്ല എന്നുള്ളതാണ് ഇതാണ് എന്ത് ശരിയായിട്ടുള്ള അഭിപ്രായം അതിന് സലാമില്ല ജസ്റ്റ് ഒരു സുജൂത മാത്രം അതിന് സലാം കിട്ടേണ്ട കാര്യമില്ല അതിന്റെ വേർ തെളിവുകളൊന്നും ധരിക്കേണ്ട കാര്യമില്ല കാരണം ആ വിഷയത്തിൽ ഗണ്ണിതമായിട്ടുള്ള ഒരു നെസ് വന്നിട്ടില്ല ആ വിഷയത്തിൽ ഒരുപാട് പത്തുവകൾ കാര്യങ്ങളൊക്കെ വേറെ വന്നിട്ടുണ്ട് അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല ഇനി ഇരുന്നു കൊണ്ട് ഒരാൾക്ക് കുറാൻ പാരായണം ചെയ്യണം അങ്ങനെ തിലാപത്തിന്റെ സുചിത എത്തി ആ സന്ദർഭത്തിൽ അയാൾ എഴുന്നേൽക്കേണ്ടതുണ്ടോ അയാൾ എഴുന്നേറ്റിട്ട് പിന്നെ സുചിതയിലേക്ക് പോകണോ അതിന്റെ കാര്യമില്ല എന്നുള്ളത് അങ്ങനെ പിന്നെ പഠിപ്പിക്കപ്പെടുന്ന പ്രത്യേകമായിട്ടുള്ള നെസ്സുകളൊന്നും വന്നിട്ടില്ല ഒരാൾ ഇരിക്കുന്ന ഒരാൾ എണീറ്റിട്ട് വേണം തിലാപത്തിന്റെ സുചിതം ചെയ്യാൻ എന്നുള്ളതിനെ അറിയിക്കുന്ന തെളിവുകളൊന്നും ആ വിഷയത്തിൽ വന്നിട്ടില്ല ഒരാൾക്ക് ഇരുന്നിട്ട് തന്നെ ആ സുചിത ചെയ്യാം തിലാപത്തിന്റെ സുജിത് ചെയ്യാം ഇമാം നാബി അറഹമി അദ്ദേഹത്തിന്റെ മജുമൂല ചർച്ച ആ വിഷയത്തിൽ കൊണ്ടുവരുന്നുണ്ട് മൂന്ന് ചർച്ചകള് അദ്ദേഹം പറയുന്നത് മുസ്തഹബ്ബാണോ എന്നുള്ള ചർച്ച എന്താണ് മുസ്തഹബ് ഇരുന്നു കൊണ്ട് സുജൂത് തിലാമത്തിന്റെ സുജിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാള് ആളെ എഴുന്നേൽക്കണോ എന്നിട്ട് ഇഹ്റാമിന്റെ തക്ബീർ അതായത് തക്ബീറത്ത് ഇഹ്റാം പറയണോ പിന്നെ തക്ബീർ പറഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് പോകേണ്ടതുണ്ടോ ആ വിഷയത്തിൽ രണ്ട് വജുഹ് ഉണ്ട് ഒരു വജഹ് യുസ്തഹബു അത് മുസ്തഹബാണെന്നുള്ളതാണ് ഒരു വജഹ് രണ്ടാമത്തെ വജഹ് അദ്ദേഹം പറയുന്നത് വഹുആ അൽ സാഹബ് രണ്ടാമത്തെ വജഹാണ് ഏറ്റവും സഹി ആയിട്ടുള്ളത് ലായുസ്തഹബ് അത് മുസ്തഹബല്ലാ എന്നുള്ളതാണ് എന്നിട്ട് നവി അതിന്റെ അവസാന ഭാഗത്ത് പറയണേ പറയണ വലം വലം എതു ഷാഫി പറഞ്ഞിട്ടില്ല ജമുഹൂർ അസഹാബ് അദ്ദേഹത്തിന്റെ അസഹാബുകളിൽ ആളുകളിൽ ജംഹൂറും പറഞ്ഞിട്ടില്ല ഹാദൽ ഖിയാം ഇങ്ങനെ എഴുന്നേൽക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല വലാ ബിഹി തെളിവ് പിടിക്കാൻ പറ്റുന്ന അവലംബന അവലംബിക്കാൻ പറ്റുന്ന ഒന്നും തന്നെ ആ വിഷയത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ല നവി പറയുന്നത് ആ വിഷയത്തിൽ എന്താണ് നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന ഒരു തെളിവും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല അതുകൊണ്ട് അത് ഒഴിവാക്കുകയാണ് നല്ലത് അത് ചിലപ്പോൾ മഹിന്ദ സാത്തുകളിൽ പെട്ട പെടാം എന്നുള്ളതാണ് ആര് പറയുന്നത് നവവി മജ്മൂല് പറയുന്നത് ഇതേപോലെ തന്നെ ഇമാ അഹമ്മദ് നമ്പൽ അദ്ദേഹത്തോട് ചോദിച്ചു ഇങ്ങനെ തിലാപത്തിനെ ശുചിതി ചെയ്യുന്ന ഒരാൾ യഖൂം സുമ യസ്ജുദ് ആൾ എഴുന്നേൽക്കേണ്ടതുണ്ടോ എന്നിട്ടാണോ അയാൾ സുജിത ചെയ്യേണ്ടത് അദ്ദേഹം പറഞ്ഞു യസ്ജു വഹുദൻ ആൾ ഇരുന്നു കൊണ്ട് തന്നെ സുചിത ചെയ്യട്ടെ എന്നുള്ളതാണ് നമ്പൽ മഹമ്മദ് നമ്പൽത്തല്ലാഹി പറഞ്ഞത് രജനത്തതായ്മ ഇവരോട് ഇതേ ചോദ്യം ചോദിച്ചപ്പോ അവർ പറഞ്ഞെന്താ വെച്ചാൽ ആ വിഷയത്തിൽ അങ്ങനെ എഴുന്നേറ്റ് കൊണ്ടാണ് സുചോതി ചെയ്യേണ്ടത് പിന്നെ സുചോതി ചെയ്യുകയാണ് വേണ്ടത് ഇരുന്നുകൊണ്ട് സൂചിതി ചെയ്യാൻ പാടില്ല എന്നുള്ള വിഷയത്തിൽ എന്താ ദലീലൻ ലാ മുദീലാ ഷറിയത്തിൽ യാം മിനാജലി മിനാജലി സുചോദിത്തിലാവാതില്ലാത്ത ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എഴുന്നേൽക്കണം എന്ന് പറയുന്നതിനെ സംബന്ധിച്ചുള്ള തെളിവുകളൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവരുടെ പത്ത് പേരുള്ളത് അത് കൂടുതൽ വായിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അങ്ങനെ എന്താണ് എഴുന്നേറ്റ് നിൽക്കണം എന്നില്ല അങ്ങനെ ആ വിഷയത്തിൽ തെളിവുകളൊന്നും വന്നിട്ടില്ല ഇരുന്നുകൊണ്ട് തന്നെ ഒരാൾക്ക് എന്താകാം ചെയ്യാം അതിന് സലാം കിട്ടേണ്ടതില്ല ഇതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്